your attendance now. Please mark your attendance. And we were discussed about the words starting with the F in our previous class. Some words starting with the F. Like, F is starting na. കുറെ വേർഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ, ഏതൊക്കെ വേർഡ്സ് ആണ് എന്നുള്ളത്. ഇപ്പൊ നോക്കാം നമുക്ക്. എപ്പോൾ ഫ്ലവർ, ദെൻ ഫോക്സ്, ഫാൻ, ഫിഷ്. ഓക്കെ, ഇത്രയും വേർഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. എപ്പോൾ ഫ്ലവർ, ഫോക്സ്, ഫാൻ, ഫിഷ്. നെക്സ്റ്റ് വേർഡ്, നെക്സ്റ്റ് ലെറ്റർ ഈസ് കെ. എക്സാമിന് വേണ്ടിയിട്ടുള്ള വേർഡ്സ് ആണ്, എക്സാമിന് വേണ്ടിയിട്ട് ഉള്ളതാണ് മിസ് ഇപ്പൊ പറയുന്നത്. നെക്സ്റ്റ് കെ ആണ്. കെ ഫോർ കിങ്, കിങ്, കീ, king, key. Then next ഏതാണ്? king ഉണ്ട്, key ഉണ്ട്. Then ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നത്? കംഗാരു ഉണ്ടല്ലേ, കംഗാരു ഉണ്ട്. Then kite ഉണ്ട് അല്ലേ. So kite. Yes, sir. ഇത്രയും വേർഡ്സ് ആണ് കെയിലുള്ളത്. സോ ഡി സി എഫ് കെ ആൻഡ് വൈ, ഈ അഞ്ച് ലെറ്റേഴ്സിലുള്ള വേർഡ്സ് ആണ് എക്സാമിന് വേണ്ടി പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഫ്ലവർ, ഫോക്സ്, ഫാൻ, ഫിഷ് നമ്മള് നേരത്തെ ക്ലാസ്സിലും പറഞ്ഞു. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ എല്ലാരും പഠിച്ചിട്ടുണ്ടാകും എന്ന് മിസ് വിചാരിക്കുന്നു. ഇനി കെ ആണ്. കെ ഫോർ കിങ്, കീ, കൈറ്റ് ആൻഡ് കംഗാരു. കെ ഫോർ കിങ്, കീ, കൈറ്റ്, കിങ്, കെ ഐ എൻ ജി, കിങ്. ദെൻ ദെൻ കീ, കെ ഇ വൈ, കീ. ദെൻ കൈറ്റ്, കൈറ്റ്. Then wait, okay, king, key, apia, okay, listen. K I N G, king. K E Y, key. K I T E, kai. K A N G A R, double O. That means O O, kangaroo. Okay. So itre words aanu K il ullathu. Then next one is by aanu le. Next padikkan parannittullathu by aanu. By. Y A K ya, then yellow. Yes, yellow. Yellow, then yo. ഇത്രയും വേർഡ്സ് ആണ് വൈയിൽ ഉള്ളത്, മൂന്ന് വേർഡ്സേ ഉള്ളു. യാ, യെല്ലോ, ദെൻ യോ യോ. ഇതില് ഈ മൂന്ന് വേർഡും ഉണ്ടാവില്ല കേട്ടോ, ഇതിൽ ഏതെങ്കിലും ഒരു വേർഡേ എക്സാമിന് വരുള്ളൂ. സോ ബി സി എഫ് കെ വൈ, ഇത്രയും ഫൈവ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫൈവ് വേർഡ്സേ ഉണ്ടാവുള്ളൂ. അതാണ് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടേ വരുള്ളൂ. ഏതെങ്കിലും വിട്ടുപോയ അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ലെറ്ററേ നമ്മള് എഴുതേണ്ടത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ കറക്റ്റ് നോക്കിയിട്ട് ഏതാണ് എന്നുള്ള വേർഡ് അവിടെ എഴുതാം. മിസ്സിംഗ് ലെറ്റർ മാത്രം എഴുതിയാൽ പോരാ, അതിന്റെ വേർഡ് തന്നെയാണ് എഴുതേണ്ടത്.
സോ എക്സാമിന് വേണ്ടി ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മിസ്സിനോട് ചോദിക്കാൻ വേണ്ടി? ആ മാനവൊക്കെ എല്ലാം പഠിച്ചു, എല്ലാം എഴുതിയിട്ടുണ്ട്, വൈയില് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒക്കെ. ഗുഡ് ബോൾ. ഇനി എന്തെങ്കിലും മിസ്സിനോട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ? ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഫസ്റ്റ് പീരിയോഡിക് എക്സാം ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഗൂഗിൾ ഫോമിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഇതെന്താണ്, എഴുതണം. എഴുതാന്ന് വെച്ചാല് ആൽഫബറ്റ് ഉണ്ട്, സ്മോൾ ലെറ്റർ എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചതൊക്കെയാണ്. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്നുകൂടെ എഴുതി, വീട്ടിലിരിക്കുമ്പോ എഴുതി പ്രാക്ടീസ് ചെയ്യാം. സ്മോൾ ലെറ്റേഴ്സ് ആണ് എഴുതേണ്ടത്, ക്യാപിറ്റല് എഴുതണം എന്നൊന്നുമില്ല, സ്മോൾ ലെറ്റേഴ്സ് മാത്രം എഴുതിയാൽ മതി എക്സാമിന്. പിന്നെ ഇതിൽ തുടങ്ങുന്ന വേർഡ്സും വളരെ സിമ്പിൾ ആണ് കേട്ടോ. എല്ലാരും ഇപ്പൊ മുഴുവൻ മാർക്ക് വാങ്ങിക്കൂലേ? വാങ്ങിക്കോ. എക്സാം കഴിഞ്ഞിട്ടാവുമ്പോ എന്ത് ചെയ്യാ, സെക്കൻഡ് സെമസ്റ്ററിന്റെ ബുക്കൊക്കെ എടുത്ത് നോക്ക, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മിസ്സിനോട് ചോദിക്കാൻ വേണ്ടി? എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാം? ഇതിലുള്ള ആക്ടിവിറ്റീസ് ഫിനിഷ് ചെയ്യണം കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം ഒരു ടോയ് ലാസ്റ്റ് പേജില് 49 എന്താണ് ഒരു ടോയ് ഉണ്ടായിരുന്നു, അതിന് കളറ് ചെയ്യാനൊക്കെ പറഞ്ഞു അല്ലേ. ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് കളർ ചെയ്യണം എന്ന് പറഞ്ഞു. കൊറേ പേരൊക്കെ ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിട്ടൊക്കെ ഉണ്ട്. മാനവൊക്കെ എത്ര മാർക്കുള്ള എക്സാം ഉണ്ടാവുകയാണല്ലേ? നിങ്ങൾക്ക് ഉണ്ടാകുക 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ മാർക്ക് വരുമ്പോ അത് 50 കൺവേർട്ട് ചെയ്തിട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ മാർക്ക് ഉണ്ടാവുക. അതായത് 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരിക. ഓൺലി കെ ജിയില് മാത്രമാണ് അങ്ങനെ, ബാക്കി എല്ലാ ക്ലാസ്സുകളിലും 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് മാത്രം 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും അതില് നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടിലേക്ക് മാർക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മാർക്ക് 50 കൺവേർട്ട് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അപ്പൊ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നിങ്ങളുടെ മാർക്ക് 50 ഉണ്ടാവുക. അപ്പൊ നന്നായിട്ട് മുഴുവൻ മാർക്ക് വാങ്ങിക്കുക അല്ലെ. എല്ലാരും മുഴുവൻ മാർക്ക് വാങ്ങിക്കൂലേ? വാങ്ങിക്കോ. യെസ്. ഓക്കെ. അപ്പൊ ഒന്നുമില്ല, ആൽഫബറ്റ് പഠിക്കുക, മിസ്സി പറഞ്ഞിട്ടുള്ള വേർഡ്സും പഠിക്കുക. ഓക്കെ. Then